നമസ്കാരം. 1770-കളിൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യയുദ്ധം നടക്കുമ്പോൾ ജോർജ് വാഷിങ്ടണാണ് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരായി അമേരിക്കക്കാരെ നയിച്ചത്. ആ സമയത്ത് വർത്തമാന പത്രങ്ങളോ ക്യാമറയോ ടെലിവിഷനോ ഇല്ലാത്തതുകൊണ്ട് ജോർജ് വാഷിങ്ടന്റെ മുഖം ആർക്കും തിരിച്ചറിയാനാകുമായിരുന്നില്ല. അദ്ദേഹം ദേശീയ നേതാവാണെങ്കിലും ഒരു ദിവസം കുറെ സൈനികരെ മറികടന്ന് യാത്ര ചെയ്യുമ്പോൾ ഏതാനും സൈനികർ ഒരു തടി ഒരു ചെറിയ അരുവിക്കപ്പുറത്ത് എത്തിക്കുവാൻ പാടുപെടുന്നത് കണ്ടു. തടി വഹിച്ചിരുന്ന വണ്ടി ഭാരമുള്ളതായിരുന്നു, അത് പിന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് പിന്നിൽ ഒരു മേജർ നിൽപ്പുണ്ട്. അദ്ദേഹം അല്പം ദൂരത്താണ്. അവിടെ നിന്നുകൊണ്ട് അയാൾ ആ പട്ടാളക്കാരോട് ആക്രോശിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കണ്ട് ജോർജ് വാഷിങ്ടൺ തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി മേജറുടെ നേർക്ക് നടന്നു. മേജർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. ജോർജ് വാഷിങ്ടൺ മേജറോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഓർഡർ കൊടുത്ത് ആക്രോശിച്ചുകൊണ്ട് നിൽക്കാതെ അവരെ ഒന്ന് സഹായിച്ചുകൂടെ? അതിന് മേജർ പറഞ്ഞു, എന്തുകൊണ്ട്? ഞാനൊരു മേജർ ആയതുകൊണ്ട് സൈനികരോടൊപ്പം വണ്ടി തള്ളാൻ എന്നെ കിട്ടില്ല. പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന സൈനികരുടെ അടുത്തേക്ക് ജോർജ് വാഷിങ്ടൺ ചെന്നു അവരോടൊപ്പം ആ വണ്ടി തള്ളി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സഹായം കൂടി ലഭിച്ചപ്പോൾ ആ വണ്ടി അരുവിയുടെ അപ്പുറം കടന്നു. മേജറുടെ അടുത്ത് മടങ്ങിയെത്തിയിട്ട് ജോർജ് വാഷിങ്ടൺ പറഞ്ഞു, അടുത്ത തവണ വണ്ടി തള്ളാൻ സഹായം ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ കമാൻഡർ ഇൻ ചീഫിനെ അറിയിക്കുക. അപ്പോഴാണ് തങ്ങളെ സഹായിച്ചത് ജോർജ് വാഷിങ്ടൺ കമാൻഡർ ഇൻ ചീഫാണെന്ന് മേജർക്കും സൈനികർക്കും മനസ്സിലാകുന്നത്. ആ കമാൻഡർ ഇൻ ചീഫിൻ്റെ നേതൃത്വത്തിലാണ് അമേരിക്ക ബ്രിട്ടനെതിരായ സ്വാതന്ത്ര്യയുദ്ധം വിജയിക്കുന്നത്. ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറയുന്നു, ഓരോ നേതൃത്വവും പ്രായമായ വൃക്ഷത്തെ പോലെ ആയിരിക്കണം. ഉയരം കൂടുന്തോറും അതതിൻ്റെ വേരുകളിലേക്ക് ചാഞ്ഞു വരുന്നു. വിനയത്തിലൂടെയും ആർദ്രതയിലൂടെയുമാണ് മഹത്വത്തിലേക്കുള്ള പാത തെളിഞ്ഞു വരുന്നത്. ഒരു മൊഴി ഇങ്ങനെയുണ്ട്, ഗ്രേറ്റ് ലീഡേഴ്സ് ഡോണ്ട് സെറ്റ് ഔട്ട് ടു ബി എ ലീഡർ, ദേ സെറ്റ് ഔട്ട് ടു മേക്ക് എ ഡിഫറൻസ്. ഇറ്റ് നെവർ അബൌട്ട് ദ റോൾ, ഓൾവേസ് അബൌട്ട് ദ ഗോൾ. നല്ല നേതാക്കന്മാർ തങ്ങളുടെ റോൾ അഭിനയിച്ച് തീർക്കുകയല്ല, അപ്പുറത്ത് തൻ്റെ ഒപ്പം നിൽക്കുന്നവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ്. അതിനവർ പദവികളിൽ നിന്നിറങ്ങി വരും, തൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കൊപ്പം ചേരും, അവരുടെ വികാരങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കും. ഇരുണ്ടൊരു കാലത്തിൻ്റെ നടുവിൽ നമുക്കൊക്കെ ആവശ്യം ഇത്തരം നേതൃത്വങ്ങളെയാണ്. മനുഷ്യജീവിതത്തെപ്പറ്റി ആൽബർട്ട് ഷീസർ ഓർമ്മപ്പെടുത്തുന്നു, ദ പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് ടു സർവ് ആൻഡ് ടു ഷോ കമ്പാഷൻ ആൻഡ് ദ വിൽ ടു ഹെൽപ് അതേഴ്സ്. കുറേനക്കാരനായ ശിമോൻ ഒരു കർഷകനായിരുന്നു. വയലിൽ പണി കഴിഞ്ഞ് വരുമ്പോഴാണ് പടയാളികളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടാണെങ്കിൽ പോലും തൻ്റെ ചുമല് ക്രിസ്തുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കുന്നത്. കാരണം ആ മലകയറ്റത്തിൽ ക്രൂശ് വഹിക്കുവാനുള്ള ഒരു താങ്ങായി അവൻ രൂപപ്പെട്ടു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അവൻ അനശ്വരനായി മാറുന്നത്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം മാത്രമല്ല, ജീവിതപാതയിലെ ചില നിമിഷങ്ങളിലേക്ക് നമ്മളും ഒന്നിറങ്ങിച്ചെല്ലണം. പദവി അനശ്വരമാകുന്നത് അതൊരു ശുശ്രൂഷയായി കാണുമ്പോഴാണ്. ദൈവപുത്രനായ ക്രിസ്തു എത്രയോ സന്ദർഭങ്ങളിൽ ഓരോരുത്തർക്ക് താങ്ങായി മാറിയിട്ടുണ്ട്.
നയീൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീരിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നില്ലേ? വിശക്കുന്ന ജനതയ്ക്ക് അന്നമായി അവൻ കടന്നു ചെന്നു. ജീർണിച്ച കല്ലറയുടെ മുന്നിൽ അവൻ ജീവന്റെ അനുഭവം സൃഷ്ടിക്കുന്നു. രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും നടുവിൽ അവൻ അത്താണിയായി മാറുന്നു. നേതൃത്വത്തിൻ്റെ നന്മയെപ്പറ്റിയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ഓരോ മനുഷ്യനും ഈ ലോകത്ത് ലീഡറാണ്. കാണാതെ പോയ ആടിനെ തേടി അലയുന്ന ഇടയൻ ഈ നേതൃത്വത്തിൻ്റെ നല്ല ഭാവമാണ് വരച്ചു കാട്ടുന്നത്. കഷ്ടപ്പെടുന്ന പട്ടാളക്കാർക്ക് മുമ്പിൽ ആക്രോശിക്കുന്ന മേജറേക്കാൾ നല്ലത് അവരടുത്തേക്ക് ചെന്ന് ഒരു കൈ സഹായം നൽകുന്ന കമാൻഡർ ഇൻ ചീഫാണ്. എന്താണ് നേതൃത്വമെന്ന് ജോർജ് വാഷിങ്ടൺ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ വഴികളിൽ ഓരോ മനുഷ്യരും ഓരോ നേതാവാണെന്നിരിക്കെ, അത് വീട്ടിലേകാം നാട്ടിലേകാം, ഒരു കൈ സഹായത്തിൻ്റെ വക്താക്കളായി മാറുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഹൃദ്യത. എബ്രായ ലേഖനം 13:16. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ജീവിത ഉദ്ദേശം ദൈവത്തെ പ്രസാദിപ്പിക്കലാണെങ്കിൽ നന്മ ചെയ്യുവാനും കൂടെയുള്ളവർക്കൊപ്പം ഒന്നിറങ്ങിച്ചെല്ലുവാനും അവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കുവാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ ദൈവപ്രസാദം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.